നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിൽ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് യുഡിഎഫ് എൽഡിഎഫ് മത്സരമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് യുഡിഎഫിനെ ചേലക്കര എൽഡിഎഫിനെ എന്നതാണ് ഇപ്പോഴുള്ള ധാരണ സംസ്ഥാനത്ത് ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് നടക്കുന്നത് സിപിഎം ബിജെപി ഡീലെന്ന് കെ മുരളീധരൻ പൂരം കലക്കിയവർ അതേ രീതിയിൽ പാലക്കാട്ടും ഒരുമിക്കാനാണ് സാധ്യതയെന്നും കെ മുരളീധരൻ പാലക്കാട്ട് കോൺഗ്രസിനെ വീണ്ടും തിരിച്ചടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിബ് പാർട്ടി വിട്ടു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ പി സാലിൻ ബിജെപി മുഖ്യശത്രു പാലക്കാട് രൂപത ബിഷപ്പിനെയും മണ്ഡലത്തിലെ മറ്റ് പ്രമുഖരെയും കണ്ട സാലിൻ പ്രചരണം ആരംഭിച്ചു രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും വിമർശിച്ച് വയനാട്ടിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഇവർ ഇടതു സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെത്തുന്നത് ഹിന്ദു വർഗീയതയെ നേരിടാൻ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടെന്ന് ആക്ഷേപം കൈപ്പത്തി ചിഹ്നമെന്ന ആശയം കോൺഗ്രസിന് സമ്മാനിച്ച കല്ലേക്കുളങ്ങര ഏമൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 1982 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സന്ദർശിച്ച ക്ഷേത്രം കോൺഗ്രസ് ഐയുടെ ചരിത്രവുമായി ബന്ധമുള്ള ആരാധനാ കേന്ദ്രം പാർട്ടിയുടെ ചരിത്രവുമായി അടുത്ത ബന്ധമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തൃശൂർ മുത്രത്തിക്കര സ്വദേശിയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ 3.25 കോടി രൂപ തട്ടിയെടുത്ത സംഘാംഗങ്ങൾ പിടിയിലായത് പെരുമ്പാവൂർ കൊണ്ടോട്ടി സ്വദേശികൾ മണ്ണൂരിൽ വ്യാജ ഫോൺ കോളിലൂടെ പണം തട്ടാൻ ശ്രമം കുടുംബത്തിന് രക്ഷയായത് മംഗല പോലീസിന്റെ ഇടപെടൽ സെക്രട്ടറിയുടെ അസാന്നിധ്യം മൂലം ഭരണപ്രതിസന്ധി നേരിട്ട പരുതൂർ പഞ്ചായത്തിൽ 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നിയമിച്ച സെക്രട്ടറിയെ തിരുവേഗപ്പുറയിലേക്ക് മാറ്റി സർക്കാർ നടപടിക്കെതിരെ ഭരണസമിതിയുടെ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളുടെ കുത്തിയിരിപ്പ് സമരം ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തിവച്ച ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികളിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കോടതിയെ സമീപിച്ചത് കെഎസ്യു യൂണിറ്റ് കമ്മിറ്റി കോളേജ് അധികൃതരുടെ വാദം കേൾക്കാൻ കേസ് 22-ന് വീണ്ടും പരിഗണിക്കും നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോ നിബന്ധനകൾ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ആക്ഷേപവുമായി കോട്ടായി മാത്തൂർ മേഖലയിലെ കർഷകർ കർഷകരെ വലയ്ക്കുന്ന നിബന്ധനകൾ പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജ് വാർത്തകൾ വിശദമായി കേരളത്തിൽ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് എൽഡിഎഫും യുഡിഎഫും തമ്മിൽ മത്സരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് യുഡിഎഫിനെ ചേലക്കര എൽഡിഎഫിനെ എന്നാണ് ധാരണയെന്നും ഇത്തവണ ഈ ധാരണ പൊളിയുമെന്നും സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഡീലുള്ളത് കേരളത്തിൽ സിപിഎമ്മും കോൺഗ്രസും തമ്മിലാണ് അത് നേമത്ത് നമ്മൾ കണ്ടതാണ് അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് അത് മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടതാണ് അത് പാലക്കാട് നമ്മൾ കണ്ടതാണ് ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നാം കാണുന്നതാണ് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 7 പതിറ്റാണ്ടായി എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിച്ച് കേരള ജനതയെ വഞ്ചിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ അതിനൊരു മാറ്റമുണ്ടാകും മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണുള്ളത് ഇടതു വലതു മുന്നണികൾ യഥാർത്ഥ ജനവികാരം നിയമസഭയിൽ പ്രതിഫലിപ്പിക്കുന്നില്ല വഖഫ് നിയമ ഭേദഗതിയിൽ ക്രൈസ്തവരുടെ അതൃപ്തി അത് തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനമാകും പാലക്കാട് ഉൾപ്പെടെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കേന്ദ്ര കമ്മിറ്റിക്ക് ലിസ്റ്റ് നൽകിക്കഴിഞ്ഞു അനുയോജ്യമായ സമയത്ത് കേന്ദ്ര കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക രണ്ട് മണ്ഡലങ്ങളിലും ഞങ്ങൾ ശരിയായ നിലയിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും വി ഡി സതീശന് നിർലജ്ജം സി പി എമ്മിൻ്റെ വോട്ടുകൾ വാങ്ങാൻ കഴിയും അതുദ്ദേശിച്ചിട്ടാണ് പാലക്കാട് വീണ്ടും കൊണ്ടുവന്ന് വി ഡി സതീശനും നേരത്തെ പറഞ്ഞ ആളും കോൺഗ്രസിലെ ഒരു മാഫിയ സംസ്കാരത്തിന് നേതൃത്വം നൽകുന്ന കക്ഷികളും ചേർന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കും ബി ജെ പിയിൽ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ പര്യാപ്തതയുള്ള ജയിക്കാൻ കഴിയുമെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ബോധ്യമുള്ള ഒരു പേര് ഉയർന്നു വരും അത് വൈകാതെ
പബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് പാർട്ടി അധ്യക്ഷൻ എന്നുള്ളതിൽ എനിക്കുണ്ട്. കോൺഗ്രസ് വിട്ട സരിനെ BJP സ്ഥാനാർത്ഥിത്വത്തിനായി സമീപിച്ചു എന്ന വാർത്തയ്ക്ക് മുമ്പ് തന്നെ BJP സ്ഥാനാർത്ഥി പട്ടിക അയച്ചു കഴിഞ്ഞിരുന്നു എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. പാലക്കാട്ട് അനുയോജ്യരായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. BJPയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങളും ഇടതുവലത് മുന്നണികളും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിലെ 3 പേരടങ്ങുന്ന മാഫിയ സംഘം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിലെന്നും കോൺഗ്രസിന് ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാലക്കാട് നടക്കുന്നത് CPIM BJP ഡീലെന്ന് കെ മുരളീധരൻ. CPIM BJP ബാന്ധവം മറച്ചു പിടിക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് നടക്കുന്നത്. പൂരം കലക്കിയവർ അതേ രീതിയിൽ പാലക്കാടും ഒരുമിക്കാനാണ് സാധ്യതയെന്നും കെ മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. തൃശൂരിൽ തന്നെ ഇരയാക്കിയെന്ന ചർച്ചകൾ മുതലെടുപ്പിനു വേണ്ടിയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പാലക്കാട്ട് നടക്കുന്നത് CPIM BJP ഡീലാണ്. CPIM BJP ബാന്ധവം മറച്ചു പിടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പൂരം കലക്കിയവർ അതേ രീതിയിൽ പാലക്കാട്ടും ഒരുമിക്കാനാണ് സാധ്യതയെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതിനിപ്പോ ആര് തമ്മിൽ ഒരാൾ ഇതുവരെ കാണാനില്ലല്ലോ. ഇപ്പൊ LDFും UDFും മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ആ കക്ഷീനെ കാണാനില്ല ഇതുവരെ. പിന്നെ എങ്ങനെയാ ആര് തമ്മിലെ മത്സരം എന്ന് പറയാ? മൂന്നാമത്തെ ആളെ കാണാനില്ല. ഏതായാലും പൂരം കലക്കിയതാരാന്ന് എല്ലാവർക്കും അറിയാം. പൂരം കലക്കിയ യുദ്ധമാര് കോൺഗ്രസ് അല്ലല്ലോ. പൂരം കലക്കിയത് BJPയും CPIMും ചേർന്നിട്ടാണ്. അത് ഡീലായിരുന്നു. അതിന്റെ സാധ്യത ചിലപ്പോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ LDFനെ ചിഹ്നം പുറത്തെടുക്കാണ്ട് സ്വതന്ത്രനെ, കാരണം സ്വതന്ര ചിഹ്നം കിട്ടണം. ചിഹ്നം കിട്ടുമ്പോഴേക്കും വർക്ക് ഏതാണ്ട് 50% പൂർത്തിയാവും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മറ്റേ KSMC ചിഹ്നം കൊടുത്തല്ലോ, ജോയ്സ് ജോർജിന് ചിഹ്നം കൊടുത്തല്ലോ ഇടുക്കിയിൽ, ഇവിടെ മാത്രം ചിഹ്നം എടുക്കാത്ത എന്താ? തനിക്കുണ്ടായ വിഷമം തൃശ്ശൂരിൽ അവസാനിച്ചു. ഇനി അത് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും പാലക്കാട്ടും വയനാടും സജീവമാകും. പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ വഞ്ചിക്കാനാകില്ല. സർക്കാരിനും CPIMനുമെതിരെയുള്ള ജനവികാരത്തെ LDFന് മറികടക്കാനാകില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടക്കുന്നിടങ്ങളിൽ UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ബൂത്ത് തല അവലോകന യോഗം സംഘടിപ്പിച്ചു. KPICC സെക്രട്ടറി PV മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് തല അവലോകന യോഗത്തിൽ മാത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ അധ്യക്ഷനായി, KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിഖ്, KPCC സെക്രട്ടറി ബാബുരാജ്, DCC ജനറൽ സെക്രട്ടറി ജി ശിവരാജൻ, പിതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. കോൺഗ്രസിന് പാലക്കാട്ട് വീണ്ടും തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ് പാർട്ടി വിട്ടു. വ്യക്തിപരമായ നേട്ടത്തിനല്ല പാർട്ടി വിടുന്നതെന്നും ഉമ്മൻചാണ്ടി അന്തരിച്ച ശേഷം പാർട്ടിയിൽ പരാതി പറയാൻ ആളില്ലാത്ത സ്ഥിതിയാണെന്നും ഷാനിബ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ ഇപ്പോൾ ചേരാൻ തീരുമാനിച്ചിട്ടില്ലെന്നും AK ഷാനിബ് വ്യക്തമാക്കി. LDF തുടർഭരണം നേടിയിട്ടും കോൺഗ്രസ് തിരുത്താൻ തയ്യാറാവുന്നില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ AK ഷാനിബ് പറഞ്ഞു. പാലക്കാട് വടകര ആറന്മുള കരാർ കോൺഗ്രസും RSSഉം തമ്മിലുണ്ട്. ഈ കരാറിന്റെ രക്തസാക്ഷിയാണ് കെ മുരളീധരനെന്നും വാർത്താസമ്മേളനത്തിൽ AK ഷാനിബ് ആരോപിച്ചു. ഇത്തരമൊരു കരാറിന്റെ ഭാഗമായാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആറന്മുളയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കും. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി സഹകരിക്കും. ഡോക്ടർ P സരിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ഷാനിബ് പറഞ്ഞു. പാലക്കാട്ട് ഒരു സമുദായത്തിൽപ്പെട്ട നേതാക്കളെ കോൺഗ്രസ് പൂർണ്ണമായും തഴയുകയാണ്. ഈ സമുദായത്തിൽ നിന്ന് താൻ മാത്രം മതി നേതാവെന്ന് ഷാഫി പറമ്പിൽ നിലപാടെടുത്തിട്ടുണ്ട്. എതിർ നിലപാട് പറഞ്ഞാൽ ഫാൻസ് അസോസിയേഷൻകാരെ കൊണ്ട് അപമാനിക്കും. ഷാഫി പറമ്പിലിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രീതി തന്നെ മാറ്റി. ഉമ്മൻചാണ്ടി അസുഖബാധിതനായതോടെയാണ് ഷാഫി പറമ്പിൽ കൂടുതൽ തലപൊക്കിയത്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് ഉമ്മൻചാണ്ടി ഷാഫി പറമ്പിലിനെ അറിയിച്ചു. ഷാഫി പറമ്പിൽ അത് അട്ടിമറിച്ച് VD സതീശനൊപ്പം നിന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശൻ RSSന്റെ കാലി പിടിക്കുകയാണെന്ന് ഷാനിബ് ആരോപിച്ചു. ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ ശബ്ദം വയ്യാതായ സമയത്ത്, അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ച സമയത്താണ് ഇവരൊക്കെ തലവെക്കുന്നത്. അപ്പൊ അദ്ദേഹം ശ്രീ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ ആഗ്രഹിച്ചൊരു സമയം, അത് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചത് ഷാഫി പറമ്പിൽ തന്നെയാണ്.
അങ്ങനെ അവിടുന്ന് അതെല്ലാം ഓക്കെ പറഞ്ഞ് ഇവിടെ വന്ന് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമത്തിൽ രമേശ് ചെന്നിത്തലയുമായി എ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്ന വിഭാഗീയത അല്ലെങ്കിൽ അദ്ദേഹത്തോട് മുമ്പുണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഏറ്റെടുത്ത് ആ രീതിയിൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. അതോടുകൂടി ഇവർ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുന്നു, ഇവർ തമ്മിലുള്ള സഖ്യമുണ്ടാകുന്നു. അങ്ങനെ വി ഡി സതീശനും ഷാഫി പറമ്പിലും നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യം ഈ വാർത്താ സമ്മേളനത്തിനിടെ പലപ്പോഴും എ കെ ഷാനിബ് വിതുമ്പി. വ്യക്തിപരമായ നേട്ടത്തിനല്ല പാർട്ടി വിടുന്നത്. ഉമ്മൻചാണ്ടി അന്തരിച്ച ശേഷം പാർട്ടിയിൽ പരാതി പറയാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. പരാതി കേൾക്കാൻ ആരുമില്ല. നിവൃത്തികേടുകൊണ്ടാണ് പലരും പാർട്ടിയിൽ മിണ്ടാതെ നിൽക്കുന്നത്. രാഷ്ട്രീയ വഞ്ചനയുടെ കഥയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നതെന്നും ഷാനിബ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാലക്കാട്ടെ പല കോൺഗ്രസ് നേതാക്കൾക്കും എതിർപ്പുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടും. കോൺഗ്രസ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ പി സരിനെ പിന്തുണയ്ക്കുമെന്നും സി പി എമ്മിലോ മറ്റ് പാർട്ടികളിലോ ഇപ്പോൾ ചേരാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ഷാനിബ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതിൽ അഭിമാനമുണ്ടെന്ന് പി സരിൻ. ബി ജെ പിയാണ് മുഖ്യശത്രുവെന്നും പാലക്കാട്ടെ ബി ജെ പി വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് എത്തിക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു പിറകെ സരിൻ പ്രതികരിച്ചു. പാലക്കാട്ടെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതിനിധിയാകാൻ ഇടതുപക്ഷം ചുമതലപ്പെടുത്തിയതിൽ അഭിമാനമുണ്ടെന്ന് പി സരിൻ പ്രതികരിച്ചു. ഇവിടെ പാലക്കാട് ജനവിധിയോടുള്ള അവസരം കൈവന്നിരിക്കുന്നതിലുള്ള സന്തോഷം, അതിനേക്കാളേറെ അഭിമാനം ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് പോലൊരു പ്രദേശത്തെ ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയായി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള വാക്കിൻ്റെ വാക്കുകളുടെ അർത്ഥം നിയമനിർമ്മാണ സഭയിലെ അംഗം എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ യഥാർത്ഥത്തിൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളത് തന്നെയാണ്. മണ്ഡലത്തിൽ ബി ജെ പി ആണ് മുഖ്യ ശത്രു. പാലക്കാട്ടെ ബി ജെ പി വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് എത്തിക്കും. ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. യു ഡി എഫിനെതിരെ ആദ്യ ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആരും മറുപടിയുമായി എത്തിയില്ല. രണ്ടാം ദിവസത്തെ വാർത്താസമ്മേളനം കഴിയും മുമ്പ് തന്നെ പുറത്താക്കി. താൻ പറഞ്ഞത് കൊള്ളേണ്ടിടത്ത് കൊണ്ടുവെന്നും പി സരിൻ കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ രാഷ്ട്രീയം എങ്ങനെയെന്ന് വ്യക്തമായതായും പാലക്കാട്ടെ സാധാരണക്കാരുമായി ഇടപഴകി നവംബർ 23 ശേഷവും രാഷ്ട്രീയം പറയാൻ താൻ ഇവിടെയുണ്ടാകുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം വന്ന ശേഷം മുൻ സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ പി ഉണ്ണിയെ സരിൻ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സന്ദർശനം നടത്തിയ പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രവും ശിവക്ഷേത്രവും സന്ദർശിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. രാവിലെയാണ് രാഹുൽ ക്ഷേത്രത്തിലെത്തിയത്. കോൺഗ്രസിന്റെ ചരിത്രവുമായി ബന്ധമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ക്ഷേത്രം ഭാരവാഹികളെ സന്ദർശിച്ച ശേഷം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങളുമായി രാഹുൽ ഏറെ നേരം ചെലവഴിച്ചു. തുടർന്ന് ക്ഷേത്ര ദർശനവും നടത്തിയാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. കോൺഗ്രസിന്റെ ചരിത്രവുമായി ഏറെ ബന്ധമുള്ള ക്ഷേത്രം സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷും അകത്തേത്തറ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണനും കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പാലക്കാട് കൈപ്പത്തി ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധിയോട് പറയുന്നത് അന്നത്തെ സുപ്രീംകോടതി ജഡ്ജി പി എസ് കൈലാസത്തിൻ്റെ ഭാര്യ സുന്ദര കൈലാസമാണ്. ദേവിയുടെ കൈയാണ് അവിടെ പ്രതിഷ്ഠയെന്നും ഹേമാംബിക ഭഗവതി ക്ഷേത്രത്തിന് വലിയ ശക്തിയാണെന്നും ഇന്ദിരാഗാന്ധിയോട് അവർ പറഞ്ഞു. കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം നിർദ്ദേശിച്ചത് സുന്ദര കൈലാസമാണ്. കൈലാസത്തിൻ്റെയും സുന്ദര കൈലാസത്തിൻ്റെയും മകൾ നളിനിയുടെ ഭർത്താവാണ് പിൽക്കാലത്ത് പ്രശസ്തനായ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ പി ചിദംബരം. സുന്ദര കൈലാസത്തിന് നെഹ്റു കുടുംബവുമായി ശക്തമായ വ്യക്തിബന്ധമുണ്ടായിരുന്നു. കോൺഗ്രസ് രണ്ടായി പിളർന്നതോടെ ഇന്ദിരാ കോൺഗ്രസ് ഔദ്യോഗികമായി കൈപ്പത്തി ചിഹ്നമായി സ്വീകരിച്ചു. ആനയും സൈക്കിളും മറ്റും കോൺഗ്രസിൻ്റെ പുതിയ ചിഹ്നത്തിൻ്റെ പരിഗണനയിൽ വന്നെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ തീരുമാനമായിരുന്നു കൈ ചിഹ്നം. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണ് ഇന്ദിരാ കോൺഗ്രസ് ആദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. 1979 ആയിരത്തി തൊള്ളായിരത്തി 1980 ഇന്ദിരാഗാന്ധി പാലക്കാട്ടെത്തിയെങ്കിലും
82 ഡിസംബർ മാസം 13-ാം തീയതിയാണ് അവർ ആദ്യമായി ഏമൂർ ഹേമാംബിക ഭഗവതി ക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് സ്ഥാനാർത്ഥി പിന്തുണ അഭ്യർത്ഥിച്ചു. പാലക്കാട് ബിഷപ്പ് ഹൗസിലെത്തിയ സരിൻ രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിനുമായി ഏറെ നേരം സംസാരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിറകെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചു തുടങ്ങി. ഇതിന്റെ ഭാഗമായി അദ്ദേഹം പാലക്കാട് ബിഷപ്പ് ഹൗസിലെത്തി. ബിഷപ്പ് ഹൗസിലെത്തിയ സരിൻ പാലക്കാട് രൂപത ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരക്കലുമായി ഏറെ നേരം സംസാരിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ ജയപരാജയം നിർണയിക്കുന്ന മണ്ഡലത്തിൽ ക്രിസ്തീയ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനായാണ് സരിന്റെ ബിഷപ്പ് ഹൗസ് സന്ദർശനം. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതി ലോല മേഖലയുടെ അതിരുനിർണയവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ക്രിസ്തീയ സംഘടനകൾ സമരരംഗത്തുണ്ടായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരത്തിന് അയവ് വരുത്തുക കൂടി ലക്ഷ്യം വെച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിന്റെ ബിഷപ്പ് ഹൗസ് സന്ദർശനം. അവിടെ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുല്ലേ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾ ജനപ്രതിനിധിയാവണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പിതാവിൽ നിന്ന് കേൾക്കേണ്ടി വന്നത് ഏറ്റവും വലിയ സന്തോഷ സൂചകമായി കേൾക്കുകയാണ്. താങ്കൾ അങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓരോ കൂടിക്കാഴ്ചകളും ആത്മവിശ്വാസം കൂട്ടിയിട്ടേ ഉള്ളൂ. ഇനി അഥവാ കുറയുന്ന കൂടിക്കാഴ്ചകൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതായിരിക്കും എന്റെ ഒരു നടപടി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. നിർണായക നീക്കവുമായി പി വി അൻവറിന്റെ പാർട്ടി. വയനാടും പാലക്കാടും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് ചേലക്കരയിലെ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ പറഞ്ഞു. ചേലക്കരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് താൻ മത്സരിക്കുന്നത്. ചേലക്കരയിലും യു ഡി എഫുമായി നീക്കുപോക്കുകൾക്കുള്ള ചർച്ചകൾ തുടരുന്നുണ്ടെന്നും എൻ കെ സുധീർ പറഞ്ഞു. വയനാട് ഞങ്ങൾ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ മിക്കവാറും പാലക്കാടും അതിന് സാധ്യതയുണ്ട്. പക്ഷേ ചേലക്കരയിൽ എന്റെ സ്ഥാനാർത്ഥിത്വം കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ തീരുമാനം. മിക്കവാറും തീരുമാനമാവാൻ സാധ്യതയുണ്ട്. അതൊന്നും എനിക്കറിയില്ല. അത് അദ്ദേഹമാണ് അതെല്ലാം ചർച്ച ചെയ്യുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഈ യു ഡി എഫ് നേതാക്കള് മറ്റേതെങ്കിലും തരത്തിൽ താങ്കളെ സമീപിച്ചിരുന്നോ? യു ഡി എഫ് നേതാക്കൾ എന്നെ, പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും എന്നെ വിളിച്ചിരുന്നു. ബഹുമാന്യ കെ പി സി സി പ്രസിഡന്റിൻ്റെ വിളിച്ചിരുന്നു. വി ഡി സതീശൻ സാർ വിളിച്ചിരുന്നു. രമേശ് ചെന്നിത്തല സാർ വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും വിളിച്ചിരുന്നു. അത് എന്തുകൊണ്ടായി മറ്റുള്ളവർക്കൊക്കെ സ്വതന്ത്ര യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ട് ചേലക്കരയിൽ മാത്രം സ്ഥാനാർത്ഥിയാവാനായിട്ടുള്ള? ഞങ്ങൾക്ക് വിജയ പ്രതീക്ഷ ഉള്ളത് മാത്രമാണ്. എന്നിലേക്ക് ഉണ്ടായ ഒരു തള്ളിക്കയറ്റം, ഒരുപാട് സപ്പോർട്ടാണ് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തുനിന്നും. ഇപ്പം മാർച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രസിഡന്റ് ഉണ്ട്. അവർക്ക് അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവിനെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പ്രതി വന്നിരിക്കുന്നത്. 2026 അതൊക്കെ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അതിന് പി വി അൻവറാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊക്കേരി. പ്രിയങ്ക വിജയിച്ചാലും രാഹുൽ ഗാന്ധിയുടെ വഴി തന്നെയായിരിക്കും സ്വീകരിക്കുക. സംഘപരിവാറിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഇവർ തേടിയെത്തുന്നത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകില്ലെന്നും സത്യൻ മൊക്കേരി ഗുരുവായൂരിൽ പറഞ്ഞു. ഹിന്ദുത്വ ശക്തികളോട് നേരിട്ട് പോരാടാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതെന്ന് സത്യൻ മൊക്കേരി പറഞ്ഞു. സംഘപരിവാറിന് ശക്തിയുള്ള യു പിയിലും മധ്യപ്രദേശിലുമൊന്നും മത്സരിക്കാതെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് ഇവർ മത്സരിക്കുന്നത്. നേരത്തെ ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ്? ബി ജെ പിയോട് അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളോട് നേരിട്ട് പ്രതിരോധിക്കാൻ അല്ല, നേരിട്ട് യുദ്ധം ചെയ്യാൻ ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഓടി ഇവിടെ വന്നത്. പ്രിയങ്ക വിജയിച്ചാലും രാഹുൽ ഗാന്ധിയുടെ വഴി തന്നെയായിരിക്കും സ്വീകരിക്കുക. ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടുമ്പോൾ ഒഴിഞ്ഞുപോകും. എന്നാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിക്കാൻ പോകുന്നില്ലെന്നും സത്യൻ മൊഗേരി പറഞ്ഞു. ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് എൽ ഡി എഫ് ആണ്. എൽ ഡി എഫിന് വോട്ട് നൽകണമെന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വയനാട്ടിലായാലും കേരളത്തിന്റെ മേഖലകളിലായാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് എൽ ഡി എഫ് ആണ്. ആ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം, എന്നാലേ വയനാടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. ഒട്ടേറെ പ്രശ്നങ്ങൾ വയനാട് നേരിടുന്നുണ്ട്.
ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ എൽ ഡി എഫ് പ്രതിനിധി ഇവിടെ വിജയിക്കണം. എൽ ഡി എഫിൻ്റെ വിജയം കേരളത്തിൻ്റെ കൂടി ആവശ്യമാണെന്നും സത്യൻ മൊകേരി പറഞ്ഞു. വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകുന്ന സമീപനമാണ് എൽ ഡി എഫ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുകയാണെന്ന് ആരോപിച്ച സത്യൻ മൊകേരി കേരളത്തെ പിടിച്ചുകുലുക്കിയ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്രം ഒന്നും നൽകിയില്ലെന്നും ജനങ്ങളെ കളിയാക്കുകയും വഞ്ചിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നും ആക്ഷേപിച്ചു. ഇതിൻ്റെയെല്ലാം രോഷം ലോകത്തെ എല്ലാ മനുഷ്യസ്നേഹികൾക്കുമുണ്ട്. ഇതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജനത മാറി ചിന്തിക്കുമെന്നും സത്യൻ മൊകേരി ഗുരുവായൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ പരുതൂർ പഞ്ചായത്തിലേക്ക് നിയമിച്ച സെക്രട്ടറിയെ തിരുവേഗപ്പുറയിലേക്ക് മാറ്റിയ സർക്കാർ നടപടിക്കെതിരെ പരുതൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാറ്റിൽ പറത്തിയാണ് ഇത്തരം നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് പ്രസിഡന്റ് എ പി എം സക്കറിയ കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നിയമിച്ച മഞ്ജുഷ എന്ന സെക്രട്ടറിയെ 3 ദിവസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാറ്റിൽ പറത്തി തിരുവേഗപ്പുറ പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന് മുന്നിൽ കുത്തിരിപ്പ് സമരവുമായി രംഗത്തെത്തിയത്. എട്ട് മാസത്തിനിടയിൽ നിരവധി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നത്. 7 ഉദ്യോഗസ്ഥരുടെ കുറവ് നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. മതിയായ പരിശീലനം ലഭിക്കാതെ ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഗ്രാമപഞ്ചായത്തിലെ ഫയലുകൾ നീക്കം ചെയ്യുന്നതിൽ താമസം നേരിടുന്നതിൽ ജനം പ്രയാസം നേരിടുകയാണെന്നും മതിയായ കാരണം കൂടാതെ വി ഒയെ സസ്പെൻഡ് ചെയ്തെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വി ഒയെ നിയമിച്ചുവെങ്കിലും 3 ദിവസത്തിന് ശേഷം ആനക്കരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത്തരം നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഭരണസമിതിയുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുകയാണ്. പെരുമാറ്റച്ചട്ടം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭരണകൂടം ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള സെക്രട്ടറിയെ 3 ദിവസത്തിനകം തന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പഞ്ചായത്തിൽ 7 ഓളം ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ടായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾക്ക്, പഞ്ചായത്ത് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പഞ്ചായത്ത് നിവേദനം നൽകുകയും അടിയന്തിരമായി പരിഹാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കുത്തിയിരിപ്പ് സമരത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ, വഹിദ ജലീൽ, എ കെ എം അലി, സൗമ്യ സുഭാഷ്, രജനീചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തൃശൂർ മുത്രത്തിക്കര സ്വദേശിയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ 3.25 കോടി തട്ടിയെടുത്ത സംഘാംഗങ്ങൾ പിടിയിൽ. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് അഹദൽ, കൊണ്ടോട്ടി സ്വദേശി നജിമുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ആലുവയിൽ നിന്നാണ് പുതുക്കാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. വാട്സാപ്പ് വഴി പരിചയപ്പെട്ട് ട്രേഡിംഗ് ആപ്പ് വഴി പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. സെപ്റ്റംബർ 5 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് സംഘം പണം തട്ടിയത്. തട്ടിപ്പിനിരയായ വ്യക്തിയുടെ പരാതിയിലാണ് പുതുക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPS, ചാലക്കുടി DYSP, പുതുക്കാട് HSO തുടങ്ങിയവർ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തട്ടിപ്പിന് പിന്നിലെ മറ്റു പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ. വിദ്യാർത്ഥിനിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടെന്നും 30,000 രൂപ പിഴ നൽകണമെന്നും ആവശ്യപ്പെട്ട് MVD ഓഫീസർ എന്ന വ്യാജേന എത്തിയ ഫോൺ കോളിൽ ആശങ്കയിലായി മണ്ണൂർ സ്വദേശികളായ രക്ഷിതാക്കൾ. രക്ഷയായത് മങ്കര പോലീസിന്റെ ഇടപെടൽ. ഇത്തരം വ്യാജ ഫോൺ കോളുകൾ കരുതിയിരിക്കണമെന്നും അത്തരം ഭീഷണി സന്ദേശങ്ങളുണ്ടായാൽ ഉടൻ പോലീസിനെ വിവരം അറിയിക്കണമെന്നും മങ്കര പോലീസ് അറിയിച്ചു. മണ്ണൂർ വിശ്വജിത് വീട്ടിൽ വിശ്വംബരന്റെ ഭാര്യയും മങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയുമായ എസ് അജിതയ്ക്കാണ് രാവിലെ 9:30 MVD ആണെന്ന് പറഞ്ഞ ഫോൺ കോൾ എത്തിയത്. കോളേജിലേക്ക് ബസ്സിൽ പോയ നിങ്ങളുടെ മകളുടെ ബാഗിൽ നിന്നും ലഹരി സാധനം പിടികൂടിയിട്ടുണ്ടെന്നും MVD ഓഫീസറാണെന്നും 30,000 രൂപ ഉടൻ നൽകിയാൽ മകളെ വിടാമെന്നും പറഞ്ഞാണ് കോൾ സന്ദേശം. കുട്ടിയുടെ കരച്ചിലും ബസ്സിന്റെ ശബ്ദവും ഫോണിൽ ഇവർ കേൾപ്പിച്ചു. പണം മിനിറ്റുകൾക്കകം നൽകിയില്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഭീഷണി.
ഗൂഗിൾ പേ നമ്പറും അവർ നൽകി. ഹിന്ദിയിലായിരുന്നു സംഭാഷണം. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ രക്ഷിതാക്കൾ ആശങ്കയിലായി. ഇതിനിടെ വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് വിശ്വൻ മങ്കര പോലീസുമായി ഉടൻ ബന്ധപ്പെടുകയും പോലീസ് വിദ്യാർത്ഥി പഠിക്കുന്ന എടത്തറയിലെ കോളേജുമായി ബന്ധപ്പെട്ടതോടെ വിദ്യാർത്ഥി കോളേജിൽ സുരക്ഷിതയാണെന്ന മറുപടി പോലീസിന് ലഭിച്ചു. അപ്പൊ തന്നെ അവർ ആവശ്യപ്പെടുന്നു മോളിന്റെ ബാഗിന്ന് സ്കൂൾ ബാഗിന്ന് എം വി ഡി വിളിച്ചിട്ടുണ്ട്. ഒരു 30,000 രൂപ വേണം പറഞ്ഞിട്ടാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ആവശ്യം 30,000 രൂപയാണ്. അപ്പൊ തന്നെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വൈഫിന്റെ ഫോണിൽ അവരിന്റെ കോളും എന്റെ ഫോണിൽ നിന്ന് അവരറിയാതെ മങ്കര സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചെയ്തു. മങ്കര സ്റ്റേഷൻകാര് പോലീസുകാർ അവിടെ അന്വേഷിക്കുകയും ചെയ്തു. കോളേജിൽ ബി എഡ് കോളേജ് വ്യാസയിലാണ് പഠിക്കുന്നത്. അവിടെ അന്വേഷിച്ചിട്ട് അവർ ഇല്ല മോളെ ക്ലാസ്സിലുണ്ട് എന്ന് അവർ പോലീസുകാർ ഞങ്ങളുടെ വിവരം തരികയും ചെയ്തു. പിന്നെ ടീച്ചറും വൈഫും ഞാനും കൂടിയിട്ട് വ്യാസ വിദ്യാപീഠത്തിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു. അവിടെ മോളിനെ കാണുകയും ചെയ്തു. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്കൂളുകാരും പറഞ്ഞു, പോലീസ് സ്റ്റേഷനും പറഞ്ഞു, എല്ലാവരും പറയുകയും ചെയ്തു. അതൊരു എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിക്കുന്നു. വിവരം പോലീസ് രക്ഷിതാക്കളെയും അറിയിച്ചതോടെയാണ് ആശങ്കയകുന്നത്. ഇതോടെയാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലായത്. രക്ഷിതാക്കൾ നേരെ അടുത്തറയിലെ കോളേജിലും എത്തി നടന്ന സംഭവങ്ങൾ അറിയിച്ചിരുന്നു. കോളേജ് അധികൃതരും വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തുടർന്ന് മങ്കര പോലീസിൽ പരാതിയും നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇത്തരത്തിലുള്ള വ്യാജ കോളുകൾ ഉണ്ടായാൽ ഉടൻ മങ്കര പോലീസിനെ വിവരമറിയിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. നെല്ല് സംഭരണത്തിനായുള്ള സപ്ലൈകോ നിബന്ധനകൾ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന ആക്ഷേപവുമായി കോട്ടായി മാത്തൂർ മേഖലയിലെ കർഷകർ. കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന സപ്ലൈകോ നിബന്ധനകൾ ഉടൻ പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജൻ ആവശ്യപ്പെട്ടു. കർഷകർ കൃത്യം 50 കിലോഗ്രാം തൂക്കമുള്ള ചാക്കിൽ നെല്ല് നിറച്ചു വെക്കണമെന്നും 50 കിലോയിൽ കൂടുതലായാൽ അത് 50 കിലോയായി മാത്രമേ കണക്കാക്കുകയുള്ളൂ എന്നും 50 കിലോയിൽ കുറവാണെങ്കിൽ ഉള്ള തൂക്കം മാത്രമേ കണക്കാക്കുകയുള്ളൂ എന്നാണ് സപ്ലൈകോ നിബന്ധന. കർഷകർ ചാക്കിൽ നെല്ല് നിറയ്ക്കുമ്പോൾ കൃത്യം 50 കിലോ തൂക്കി കണക്കാക്കാൻ കഴിയില്ലെന്നും മുറത്തിന്റെ അളവ് കണക്കാക്കിയാണ് ചാക്കിൽ നിറയ്ക്കാറുള്ളതെന്നതിനാൽ ചില സമയങ്ങളിൽ 50 കിലോയേക്കാൾ കൂടുതൽ തൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികമുള്ള തൂക്കം കണക്കാക്കില്ലെന്ന് പറയുന്ന നടപടി കർഷകരോടുള്ള വഞ്ചനയാണെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജനും ജില്ലാ സെക്രട്ടറി പി വി പങ്കജാശനും എസ് ടി വിയോട് പറഞ്ഞു. കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന നടപടി സർക്കാർ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും കർഷക നേതാക്കൾ പ്രതികരിച്ചു. സംഭരണവുമായി ബന്ധപ്പെട്ട് പുതിയ ഓരോ നിബന്ധനകൾ വരികയാണ്. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഇതിന്റെ നെല്ല് കൊണ്ടുപോകുന്ന ആളുകൾക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ നിറച്ചു 5 മുറം ആണ് നിറയ്ക്കുക. ആ 5 മുഴം നിറയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 54 ഉണ്ടാവും, അല്ലെങ്കിൽ 55 ഉണ്ടാവും, 50 ഉണ്ടാവും, ചിലപ്പോൾ 49 ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. അവരൊരു ഏകദേശം ചിലപ്പോൾ പൂർണ്ണമായിട്ട് മുറം നിറഞ്ഞ, അല്ലെങ്കിൽ ചെറിയ മുറമാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. ഇത്തിരി വലുപ്പമുള്ള മുറമാണെങ്കിൽ ചിലപ്പോൾ 2 കിലോ 4 കിലോ കൂടാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് 50 കിലോ അരിച്ചാക്ക് തൂക്കും പോലെ നെൽക്കൃഷിക്കാരൻ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഈ മഴ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, അവർ ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 50 കിലോ തന്നെ തൂക്കി അങ്ങോട്ട് വേണം എന്ന് പറയുന്ന അതൊരു പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്യാൻ കൃഷിക്കാർക്ക് കഴിയില്ല. അപ്പം ചിലർക്കൊക്കെ വേഗം മെഷീൻ ഉണ്ട്, അവർ കൊണ്ടുവന്ന് തൂക്കും. ഇപ്പോൾ നമുക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ബാക്കിയുള്ള ഒട്ടുമിക്ക ആളുകളുടെ അടുത്ത് തൂക്കാനുള്ള സംവിധാനം ഇല്ല. അത് കൊടുക്കേണ്ട ഏജന്റുമാരെ മുൻകൂട്ടി അവർക്ക് കൊടുത്തെങ്കിൽ ചാക്ക് നിറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അത് അപ്രായോഗികമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മന്ത്രി ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെ, കർഷക പ്രതിനിധികൾ ഉൾപ്പെടെ, ലോഡിംഗുകാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു തീരുമാനമെടുത്തു. ആവറേജ് തൂക്കിയപ്പോൾ 50 കിലോയിൽ കൂടുതൽ വരുന്നതിന് ആവറേജ് തൂക്കിയിട്ട് അതിൻ്റെ 50 കിലോ വെച്ച് അഡീഷണൽ ആയിട്ട് വരുമെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ കുറവാണെങ്കിൽ ഇവർ ഒരിക്കലും കുറച്ച് തരില്ല. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ വെക്കുന്നത് കൃഷിക്കാരെയാണ്, അവർ ബുദ്ധിമുട്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൃശൂർ കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുത്തൂർ ഇളംതുരുത്തി മണപ്പാടൻ വീട്ടിൽ 37 വയസ്സുള്ള മഹേഷാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ഇതുവഴി ബസ് കടന്നുപോയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിൽ തകർത്ത് വീട്ടുമുറ്റത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മഹേഷിനൊപ്പമുണ്ടായിരുന്ന ഭാര്യാപിതാവ് തൃക്കൂർ സ്വദേശി 62 വയസ്സുള്ള അയ്യപ്പനും പരിക്കേറ്റിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് മഹേഷ് മരിച്ചത്. പരിക്കേറ്റവരെ കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകരാണ് ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പെരിങ്ങോട്ടുകുറിശിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങോട്ടുകുറിശി വലിയപറമ്പ് വീട്ടിൽ വേലായുധന്റെ മകൾ 28 വയസ്സുള്ള അമൃതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ശനിയാഴ്ച രാവിലെയോടെയാണ് പരുത്തിപ്പുള്ളി ബമ്മണ്ണൂർ സർക്കാർ ഹൈസ്കൂളിന് സമീപമുള്ള വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ അമൃതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തരൂർ സ്വദേശി പ്രകാശിന്റെ ഭാര്യയായ അമൃത രണ്ടു വർഷം മുൻപ് ഭർത്താവിനെ ഉപേക്ഷിച്ച് 7-ഉം 4-ഉം വയസ്സുള്ള രണ്ട് മക്കൾക്കൊപ്പം പെരിങ്ങോട്ടുകുറിശി സ്വദേശിയുമൊത്താണ് വാടക വീട്ടിൽ താമസിച്ചു വരുന്നത്. 2 ദിവസം മുമ്പ് ഇവരുടെ മക്കളെ പിതാവ് പ്രകാശൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. പാലക്കാട് നിന്ന് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രത്യക്ഷത്തിൽ മരണത്തിൽ അസ്വാഭാവികമായൊന്നും കാണുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ കാര്യങ്ങൾ വ്യക്തമായി വിശദമാക്കാനാകൂവെന്ന് കോട്ടായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൃശൂർ പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ പച്ചക്കറിക്കടയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. രാത്രിയുടെ മറവിലെത്തിയ സംഘം പച്ചക്കറി തട്ടുകൾ തകർത്ത് സമീപത്തെ പറമ്പിലേക്ക് എറിഞ്ഞു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പച്ചക്കറികൾ വെക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ സ്റ്റാൻഡാണ് തകർത്ത് പറമ്പിലേക്ക് എറിഞ്ഞത്. പഴഞ്ഞി സ്വദേശി ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറിക്കടയിലാണ് ആക്രമണം. കഴിഞ്ഞ രാത്രിയിലാവാം സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. ഇന്ന് രാവിലെ നാട്ടുകാരാണ് സ്ഥാപനത്തിലെ പച്ചക്കറി വെക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ സ്റ്റാൻഡ് തകർത്ത് റോഡിന് മറുവശത്തെ പറമ്പിലേക്ക് എറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വടക്കേക്കാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. CPM വടനം കുറിശി ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ ഇസ്ഹാഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച പൊതുസമ്മേളനം നടക്കും. വാടാനംകുറിശി ശ്രീദേവി ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച കെ ബാലകൃഷ്ണൻ നഗറിലാണ് CPM വാടാനംകുറിശി ലോക്കൽ സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കം കുറിച്ചത്. സി കുമാരൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ ഇസ്ഹാഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് 23-ാം പാർട്ടി കോൺഗ്രസിന്റെ നിലപാടുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വാടാനംകുറിശി സമ്മേളനം മുതൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം വരെ നമ്മൾ എടുത്തിട്ടെല്ലാം തീരുമാനങ്ങൾ, ഏത് വിധത്തിലാണ് നമ്മുടെ ഈ ലോക്കൽ പ്രദേശത്ത് നമ്മുടെ ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സംഘടനാ തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പി അൻസാർ രക്തസാക്ഷി പ്രമേയവും PK പ്രസന്ന അനുശോചന പ്രമേയവും PP വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. KT മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. നേതാക്കളായ ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, എം രാമചന്ദ്രൻ, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 70 പ്രതിനിധികളും 11 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 81 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ചർച്ച, പ്രമേയ അവതരണം, പുതിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് റെഡ് വളണ്ടിയർ മാർച്ച്, പൊതുസമ്മേളനം എന്നിവ നടക്കും. വാടാനംകുറിശി സ്കൂൾ പരിസരത്ത് സജ്ജീകരിച്ച എൻ ഉണ്ണികൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ വാഹന ജാഥയ്ക്ക് തുടക്കം. ഷൊർണൂരിൽ നിന്നാരംഭിച്ച ജാഥ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഫ്ളാഗ് ഓഫ് ചെയ്തു. പിണറായി പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഒക്ടോബർ 25 വരെ നടക്കുന്ന ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി വാഹനജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷൊർണൂരിൽ നിന്ന് വാഹനജാഥയ്ക്ക് ശനിയാഴ്ച രാവിലെ തുടക്കമായി. സ്വീകരണ കേന്ദ്രമായ കുളപ്പുളിയിൽ അതിദാൻ പെരുമ്പിലാവ് സംസാരിച്ചു. നേരത്തെ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം വാഹനജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാഹനജാഥ, പൊതുയോഗങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചരണം എന്നിവയാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുക. ഇനിയും ഒരല്പമെങ്കിലും സഖാവാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ള സഖാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആർജവമുണ്ടോ നിങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ, നിങ്ങളുടെ ലോക്കൽ സമ്മേളനങ്ങളിൽ, നിങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളിൽ നിങ്ങൾക്ക് ചോദ്യമുയർത്താൻ ഇത്തരത്തിലുള്ളൊരു PR ഗ്രൂപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? ഈ മാസം 25-ന് ക്യാമ്പയിൻ സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന പർലി ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. 789 പോയിന്റുമായി മുണ്ടൂർ ഹൈസ്കൂൾ ജേതാക്കൾ. 708 പോയിന്റോടെ കോങ്ങാട് KPRP ഹൈസ്കൂൾ 2-ാം സ്ഥാനവും 630 പോയിന്റോടെ പർലി ഹൈസ്കൂൾ 3-ാം സ്ഥാനവും നേടി.
ആതിഥേയരായ ജി വി എച്ച് എസ് എസ് പത്രിപ്പാല 546 പോയിന്റോടെ നാലാം സ്ഥാനത്തെത്തി. സമാപനവും സമ്മാന വിതരണവും മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം തന്നെ ഏറ്റവും നന്നായി പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളാണ് ഈ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് അവരുടേതായ കഴിവ്, അതായത് നമ്മളിപ്പോ ഈ ശാസ്ത്രോത്സവങ്ങളിൽ നമ്മുടെ കഴിവെല്ലാം തെളിയിച്ച് നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടി, ഇതോടുകൂടി നമ്മൾ അവസാനിക്കുകയല്ല നമ്മുടെ ഈ പരിപാടി എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മൾ വീണ്ടും ഇതുമായി മുന്നോട്ട് പോകണം. പിന്നെ ഒരു മത്സരമാകുമ്പോൾ അത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് അത് ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം ഒതുങ്ങും. എന്നാൽ പി ടി എ പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി, വാർഡ് അംഗം എ എ ഷിഹാബ്, പ്രിൻസിപ്പൽ എ വി പ്രമോദ്, പ്രധാന അധ്യാപിക ടി അനിത, പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽ, എസ് ജയന്തി, കെ എൻ സജിൻ, വി ഒ ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തിവച്ച ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികളിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കോളേജിന്റെ വാദം കേൾക്കാനായി കേസ് 22-ന് വീണ്ടും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചതിനു പിന്നാലെ കെ എസ് യു ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിർത്തിവെക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ക്ലാസ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ കെ എസ് യുവിനും എസ് എഫ് ഐക്കും 6 സീറ്റുകളിൽ തുല്യ വോട്ടാണ് ലഭിച്ചത്. ഈ സീറ്റുകളിൽ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ തീരുമാനിച്ചിരുന്നത്. കെ എസ് യുവിന് 4 എസ് എഫ് ഐക്ക് 2 സീറ്റുകളിലായിരുന്നു നറുക്കെടുപ്പിൽ വിജയം. ഇതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ക്രമസമാധാന പ്രശ്നമായി വളർന്നതോടെയാണ് 9 ജനറൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാത്രി നിർത്തിവെച്ചത്. ക്ലാസ് പ്രതിനിധികളെ തെരഞ്ഞെടുത്ത ശേഷം അവരിൽ നിന്ന് യൂണിയൻ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പാർലമെന്ററി മാതൃകയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പ്രതിദിനം നിരവധി യാത്രക്കാരെത്തുന്ന കേരളത്തിലെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂരിൽ 7 പ്ലാറ്റ്ഫോമുകളിലേക്കും ആകെയുള്ളത് ഒരു നടപ്പാത മാത്രം. വിവിധ ട്രെയിനുകളുടെ അവസാന ബോഗികളിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്റ്റേഷന് പുറത്തെത്താൻ പ്ലാറ്റ്ഫോമിന്റെ തുടക്കം മുതൽ അവസാനം വരെ നടക്കേണ്ടി വരും. വയോധികരായ യാത്രക്കാരാണ് ഇതുമൂലം ഏറെ പ്രയാസപ്പെടുന്നത്. സ്റ്റേഷന്റെ മധ്യഭാഗത്തായുള്ള കാലപ്പഴക്കം ചെന്ന നടപ്പാത നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 25-നാണ് അടച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും നടപ്പാത തുറന്നു നൽകാത്തത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പഴയ പാലമടച്ച് പുതുതായി നിർമ്മിച്ച നടപ്പാലം യാത്രക്കാർക്ക് തുറന്നു നൽകിയെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ തുടക്കം വരെ നടക്കേണ്ടതിന്റെ ദൂരവും യാത്രക്കാരുടെ തിരക്കുമേറെയാണ്. പഴയ പാലം പൊളിച്ച് നല്ല വീതി കൂടിയ നടപ്പാതയാണ് റെയിൽവേ നിർമ്മിക്കാനൊരുങ്ങുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ നടപ്പാതയുടെ നിർമ്മാണം. 50 വർഷത്തോളം കാലപ്പഴക്കമുള്ളതിനാലാണ് പഴയ നടപ്പാത നവീകരിക്കാൻ തീരുമാനിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നവീകരണം, പുതിയ റോഡ്, പ്രധാന കെട്ടിടം എന്നിവയുടെ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. സാഹിത്യ നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം. കേരള കലാമണ്ഡലം സെക്രട്ടറി, സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ബാലചന്ദ്രൻ വടക്കേടത്ത് സാഹിത്യ നിരൂപണ രംഗത്തെയും സാംസ്കാരിക പ്രവർത്തന രംഗത്തെയും നിറസാന്നിധ്യമായിരുന്നു. ഏറെ നാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. 69 വയസ്സായിരുന്നു. പ്രഭാഷകൻ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട വടക്കേടത്ത് നിരവധി നിരൂപണ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. രാജരാജവർമ്മ പുരസ്കാരം, കുറ്റിപ്പുഴ അവാർഡ്, ഫാദർ വടക്കൻ അവാർഡ്, കാവ്യമണ്ഡലം അവാർഡ്, ഗുരുദർശന അവാർഡ്, ശ്രീശൈലം സാഹിത്യ പുരസ്കാരം, സി പി മേനോൻ അവാർഡ്, കലാമണ്ഡലം മുകുന്ദരാജ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടി. തൃശൂർ സാഹിത്യ അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം ഞായറാഴ്ച തൃപ്രയാറിലെ വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തി നൂറുൽ ഇസ്ലാം മദ്രസയിൽ പുതുതായി നിർമ്മിച്ച മദ്രസ ഹാളിന്റെ ഉദ്ഘാടനവും ദുആ സമ്മേളനവും നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ സർവകാര്യങ്ങളും അത് നിറവേറ്റി കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അരിജാൽ കൊബാമോന അലിനിസാകുന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മേൽ ആധിപത്യം ചെലുത്തുക എന്നല്ല, സ്ത്രീകൾക്ക് ആവശ്യമാവുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് പുരുഷന്മാരിലേക്ക് അവഹേളിച്ചത്. മാലെ പ്രസിഡന്റ് പി എം ഉമ്മർ അധ്യക്ഷനായി.
മഹൽ ജനറൽ സെക്രട്ടറി പി കെ സിദ്ദിഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേന്ദ്ര മുഷാവറ അംഗം താഴെപ്പറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ മുഖ്യാതിഥിയായി. കാളിയറോട് പള്ളി ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളം മുഖ്യപ്രഭാഷണം നടത്തി. വള്ളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ, മഹൽ ഖത്തീബ് മൻസൂർ അലി സാദി, വെട്ടിക്കാട്ടിരി കേന്ദ്ര ജമാഅത്ത് മുത്തവല്ലി കെ എ മുഹമ്മദ്, മഹൽ വൈസ് പ്രസിഡന്റ് കെ എസ് കലന്തർ, റേഞ്ച് പ്രസിഡന്റ് അഷ്റഫ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. മഹൽ വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൾ കരീം സ്വാഗതവും മഹൽ ട്രഷറർ എം എ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. സമീപ പ്രദേശങ്ങളിലെ പള്ളികളിലെ ഭാരവാഹികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡഫ്മൂട്ടിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെയാണ് തങ്ങളെ വരവേറ്റത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കെ എസ് എസ് പി യു കോങ്ങാട് യൂണിറ്റ് കുടുംബമേള നടന്നു. പ്രശസ്ത പ്രഭാഷകൻ ശ്രീചിത്രൻ കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മനുഷ്യരാശിയുടെ ഇതുവരെയുള്ള വളർച്ചയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തീയുടെ കണ്ടുപിടുത്തം ഒരു മനുഷ്യന്റെ വളർച്ചയിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ്. അതുപോലെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ്. ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ശേഷം ഇങ്ങനെയൊക്കെ നമ്മൾ ചരിത്രത്തെ വേർതിരിക്കും. അതുപോലെ പുതിയ കാലത്ത് വേർതിരിക്കുകയാണെങ്കിൽ മൊബൈലിന് മുമ്പ് മൊബൈലിന് ശേഷം എന്ന് വേർതിരിക്കാമെന്നാണ് വിൽഫ്രഡ് സൊക്കാൽ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മൊബൈൽ അതിന് മുമ്പുള്ള ഒരു ഉപകരണം പോലെയല്ല, റേഡിയോ പോലെയോ ടെലിവിഷൻ പോലെയോ ഒന്നും ഒരു ഉപകരണമല്ല മൊബൈൽ. മൊബൈൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിത്തീർത്തു. കോങ്ങാട് എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ദിനകരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗം പി കൃഷ്ണൻകുട്ടി, കെ നാരായണൻകുട്ടി മാസ്റ്റർ, വി പത്മനാഭൻ മാസ്റ്റർ, കെ ജി നവാബ് ജാൻ, കെ പി ദേവഭൂപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശുഗപുരം രാധാകൃഷ്ണൻ സ്വാഗതവും കെ പി ദേവഭൂപേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാധാദേവി ഉദ്ഘാടനം ചെയ്തു. എടക്കാട് നടന്ന പരിപാടിയിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ അജിത് അധ്യക്ഷനായി. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ എം ആർ ജഗദീശ്വരി, മുതിർന്ന അംഗങ്ങളായ കെ ആർ നാരായണൻകുട്ടി നമ്പീശൻ, കെ ജോൺകുട്ടി, പി വി കമലാക്ഷി തുടങ്ങിയവരെ പരിപാടിയിൽ ആദരിച്ചു. സാംസ്കാരിക സമിതി കൺവീനർ സി കെ പൊന്നമ്മ, അംഗം നൂർ മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം പി സത്യഭാമ, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണദാസ്, ഗജാൻജി എം കാസിം, കെ കെ ഭാസ്കരൻ, യൂണിറ്റ് സെക്രട്ടറി സി ബാലകൃഷ്ണൻ, സി രജനി തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല 40th വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓരോ അംഗങ്ങളെയും ആ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂടി കൂട്ടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ മെമ്പർമാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി മാണി ചെറുതുരുത്തി സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി മിഥുൻ കാർത്തികേയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി മേഖലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ കെ കെ പ്രസാദ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പി വി ഷിബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെയും രക്തദാനം നൽകിയവരെയും ആദരിച്ചു. മുതിർന്ന അംഗങ്ങളെ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിലും രക്തദാനം നൽകിയവരെ ജില്ലാ രക്തദാന ക്ലബ് കോർഡിനേറ്റർ പി വി മുരളിയും ആദരിച്ചു. ജില്ലാ ട്രഷറർ ജിതേഷി ബി സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലെൻസ്മാൻ, ജില്ലാ രക്തദാന കോർഡിനേറ്റർ പി വി മുരളി, ഫ്രാൻസിസ് ചെമ്പരത്തി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. പി വി മുരളിയെ പ്രസിഡന്റായും മണി ചെറുതുരുത്തിയെ സെക്രട്ടറിയായും പ്രസാദിനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. 4.5 പതിറ്റാണ്ടോളം കഥകളി ചെണ്ടവാദനത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സദനം ഗോപാലകൃഷ്ണനെ ആദരിക്കുന്നു. വന്ദേ ഗോപാലം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആദരിക്കൽ സദസ്സിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം നടന്നു. സദനം ഗോപാലകൃഷ്ണന്റെ 600+ ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്നാണ് ആദരിക്കൽ സദസ്സ് സംഘടിപ്പിക്കുന്നത്. 2025 മെയ് 17 സദനം കുമാരൻ നാട്യഗൃഹത്തിൽ വെച്ചാണ് ആദരിക്കൽ സദസ്സ്. വന്ദേ ഗോപാലം എന്ന പേരിൽ ഒരു പകൽ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ സദനം ഗോപാലകൃഷ്ണൻ എന്ന വാദ്യപ്രതിഭ 2017 മുതൽ സദനത്തിലെ പ്രിൻസിപ്പാളുമാണ്. ഒട്ടേറെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും കലാപ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ലക്കിടിയിലെ പേരൂരിലാണ് താമസം. ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലോഗോ പ്രകാശനം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സദനം ഹരികുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നമുക്ക്
പ്രതീക്ഷ നൽകുന്നത് ആശാവഹമായിട്ടുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളോ ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്നത് അത് പിന്നീടും ഉണ്ടാകും കേട്ടോ, തലമുറയുടെ വ്യത്യാസം. നമുക്ക് മൂത്തമയ്ക്ക് ശേഷം ഷൂട്ടി പോളാശാൻ, ചന്ദ്രപനി ദേശാൻ, കുമാരശാൻ, അച്ഛന് പോളാശാൻ തുടങ്ങിയതിന് ശേഷം പിന്നത്തെ തലമുറ എന്നത് അതിൻ്റെ ശേഷമുള്ള തലമുറ എന്നത് എങ്ങനെയായാലും ഇപ്പോൾ ഒരു അഞ്ചാം തലമുറ ആണ് നിൽക്കുന്നത് എന്ന് വയ്ക്കുക. ഒരുപക്ഷെ സദനം ശ്യാമകൃഷ്ണൻ അധ്യക്ഷനായി, സദനം ജ്യോതിഷ് ബാബു, മണികണ്ഠൻ, ശിവകുമാർ, രാജേഷ്, സദനം ജിതിൻ എന്നിവർ സംസാരിച്ചു. സദനം ഗോപാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് UDF LDF മത്സരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പാലക്കാട് UDFന്, ചേലക്കര LDFന് എന്നതാണ് ഇപ്പോഴുള്ള ധാരണ. സംസ്ഥാനത്ത് BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമെന്നും കെ സുരേന്ദ്രൻ. പാലക്കാട്ട് നടക്കുന്നത് CPM BJP ഡീലെന്ന് കെ മുരളീധരൻ. പൂരം കലക്കിയവർ അതേ രീതിയിൽ പാലക്കാട്ടും ഒരുമിക്കാനാണ് സാധ്യതയെന്നും കെ മുരളീധരൻ. പാലക്കാട്ട് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ് പാർട്ടി വിട്ടു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതിൽ അഭിമാനമുണ്ടെന്ന് DP സരിൻ. BJP മുഖ്യശത്രു. പാലക്കാട് രൂപത ബിഷപ്പിനെയും മണ്ഡലത്തിലെ മറ്റ് പ്രമുഖരെയും കണ്ട സരിൻ പ്രചരണം ആരംഭിച്ചു. രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും വിമർശിച്ച് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഇവർ ഇടതുസ്വാധീനമുള്ള മണ്ഡലങ്ങളിലെത്തുന്നത് ഹിന്ദു വർഗീയതയെ നേരിടാൻ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടെന്ന് ആക്ഷേപം. കൈപ്പത്തി ചിഹ്നമെന്ന ആശയം കോൺഗ്രസിന് സമ്മാനിച്ച കല്ലേക്കുളങ്ങര ഏമൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. 1982 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സന്ദർശിച്ച ക്ഷേത്രം കോൺഗ്രസ് ഐയുടെ ചരിത്രവുമായി ബന്ധമുള്ള ആരാധനാ കേന്ദ്രം. പാർട്ടിയുടെ ചരിത്രവുമായി അടുത്ത ബന്ധമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃശൂർ മുത്രത്തിക്കര സ്വദേശിയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ 3.25 കോടി രൂപ തട്ടിയെടുത്ത സംഘാംഗങ്ങൾ പിടിയിൽ. പിടിയിലായത് പെരുമ്പാവൂർ കൊണ്ടോട്ടി സ്വദേശികൾ. മണ്ണൂരിൽ വ്യാജ ഫോൺ കോളിലൂടെ പണം തട്ടാൻ ശ്രമം. കുടുംബത്തിന് രക്ഷയായത് മങ്കര പോലീസിന്റെ ഇടപെടൽ. സെക്രട്ടറിയുടെ അസാന്നിധ്യം മൂലം ഭരണ പ്രതിസന്ധി നേരിട്ട പരുതൂർ പഞ്ചായത്തിൽ 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നിയമിച്ച സെക്രട്ടറിയെ തിരുവേഗപ്പുറയിലേക്ക് മാറ്റി. സർക്കാർ നടപടിക്കെതിരെ ഭരണസമിതിയുടെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളുടെ കുത്തിയിരിപ്പ് സമരം. ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തിവച്ച ഒറ്റപ്പാലം NSS കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികളിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കോടതിയെ സമീപിച്ചത് KSU യൂണിറ്റ് കമ്മിറ്റി. കോളേജ് അധികൃതരുടെ വാദം കേൾക്കാൻ കേസ് 22-ന് വീണ്ടും പരിഗണിക്കും. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോ നിബന്ധനകൾ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ആക്ഷേപവുമായി കോട്ടായി, മാത്തൂർ മേഖലയിലെ കർഷകർ. കർഷകരെ വലയ്ക്കുന്ന നിബന്ധനകൾ പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.